മക്കളെ, ഈ വരുന്ന എക്സാമിനേഷനിൽ 2 മിനിറ്റ് കൊണ്ട് 4 മാർക്ക് നേടിയാലോ? ഇതാ ചോദ്യം, ഇതാ നോക്കിക്കോളൂ. വൈ ഗാന്ധി സെലക്ടഡ് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ഉപ്പ് സമരായുധമായിട്ട് തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ, സിവിൽ നിയമനങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട് ഉപ്പ്, സാൾട്ട് ഒരു പവർഫുൾ വെപ്പൺ, ഒരു സമരായുധമായിട്ട് ഗാന്ധിജി എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് എന്നതാണ് ഈ ചോദ്യത്തിൽ നോക്കാനുള്ളത്. പരീക്ഷക്ക് നിരന്തരം ചോദിക്കുന്നതാണ്. 4 മാർക്ക്, 2 മാർക്ക്, 2 മിനിറ്റ് കൊണ്ട് ഉറപ്പാണ് മക്കളെ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, സാൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് 2/5 പോർഷൻ ഓഫ് ദ ഇൻകം ഓഫ് ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 2/5 ഉപ്പിന് മേൽ ചുമത്തുന്ന നികുതിയാണ്. 5 ഭാഗം നികുതി വരുന്നുണ്ടെങ്കിൽ 2 ഭാഗം ഉപ്പിൽ നിന്ന് കിട്ടുന്ന നികുതിയായിരുന്നു. ഇതാണ് ഗാന്ധിജി ഉപ്പ് ഒരു സമരായുധമായിട്ട് തെരഞ്ഞെടുത്തത്. ഉപ്പുണ്ടാക്കാൻ ഗാന്ധിജി തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ വരുമാനം ഇടിയും. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? Therefore 3-fold hike on salt price. ഉപ്പിന്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. നമ്മൾ മുമ്പത്തെ പോയിന്റ് 5/2 എന്നാണ് പറഞ്ഞെങ്കിൽ ബാക്കി 3 അല്ലേ? അപ്പൊ ഉപ്പിന്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. 2 പോയിന്റായി. മൂന്നാമത്തെ പോയിന്റ് എന്താ? This tax was heavy burden for the poor people. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. ദരിദ്ര ജനങ്ങളെ കൊണ്ട് ഈ നികുതി കൊടുക്കാൻ അവർക്ക് അത് വലിയൊരു ഭാരമായിട്ട് മാറി. മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താടാ? The British government banned small scale indigenous salt production. തദ്ദേശീയരായ ചെറുകിട ഉൽപ്പാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ആ ചെറുകിട ഉപ്പുണ്ടാക്കുന്നവരോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു, നിങ്ങൾ ഉപ്പുണ്ടാക്കേണ്ട, ഉപ്പുണ്ടാക്കാൻ ഇവിടെ ബ്രിട്ടീഷുകാരുണ്ട്, അതിൽ നിന്ന് നികുതി പിരിക്കാനും ബ്രിട്ടീഷുകാരുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ദ ഡിമാൻഡ് ഫോർ ലിഫ്റ്റിംഗ് സോൾട്ട് ടാക്സ് വാസ് എ സ്ലോഗൻ സ്യൂട്ടബിൾ ഇൻസ്പയറിംഗ് ഓൾ സെഗ്മെന്റ് ഓഫ് ദ സൊസൈറ്റി. ലിഫ്റ്റിംഗ് സോൾട്ട് ടാക്സ് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യം, ഉപ്പിന്റെ നികുതി എടുത്തു കളയുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം എല്ലാവിധ ജനങ്ങളെയും സ്വീകരിക്കുന്ന, എല്ലാവിധ ജനങ്ങൾക്കും ഉതകുന്ന, എല്ലാവിധ ജനങ്ങൾക്കും മാത്രം പറ്റുന്ന ഒരു മുദ്രാവാക്യമായിട്ട് ഉപ്പിന്റെ നികുതി എടുത്തു കളയുക എന്ന ഒരു മുദ്രാവാക്യം ഗാന്ധിജി കൊണ്ടുവരികയും ചെയ്തു. അതോടുകൂടി എല്ലാവിധ ജനങ്ങളും അത് സ്വീകരിക്കുകയും ചെയ്തു. ഇത്രയുള്ളൂ, 2 മിനിറ്റ് കൊണ്ട് 4 മാർക്ക്. ഓക്കെ മക്കളെ, താങ്ക് യു, ബൈ.